ഗണേഷിന് കടയിടാൻ സഹായിച്ചില്ലേ? സ്മൃതിയെ, നിനക്ക് ബ്യൂട്ടി പാർലർ ഇട്ട് തന്നില്ലേ? എന്തിനാ? ദാ ഇവളെ പഠിപ്പിച്ച് അവൻ ഐ പി എസ് കാരിയാക്കിയില്ലേ? ഇന്ന് എന്റെ കുഞ്ഞു അവന്റെ ഒരു സ്വപ്നം വന്ന് പറഞ്ഞപ്പോ നീയൊക്കെ കൂടി അവനെ പരിഹസിക്കുന്നു. നിങ്ങൾ ആരും അവനെ സഹായിക്കൊന്നും വേണ്ട. അവൻ നന്നായി വരാൻ ഉള്ളുകൊണ്ട് നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചാ മതി. എടാ കുഞ്ഞാ, എന്റെ മോൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോടാ. നിന്നോടൊപ്പം അമ്മയുണ്ടടാ. അമ്മ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് സൂരജേട്ടാ. ഞാൻ എന്റെ ഒരു ആശങ്ക പറഞ്ഞേ ഉള്ളൂ. എന്റെ മോൻ തീരുമാനിച്ചുറച്ചെങ്കിൽ അച്ഛൻ കൂടെ നിൽക്കും. എനിക്കറിയാം എല്ലാരും എന്റെ കൂടെ നിൽക്കുന്ന. എനിക്കിനി ഒരൊറ്റ സ്വപ്നമേ ഉള്ളൂ, ഹോട്ടൽ എന്ന സ്വപ്നം. അത് ഞാൻ നേടിയിരിക്കും. എന്റെ മോൻ ധീരവ് പറഞ്ഞ കൊച്ചു കള്ളം വലിയൊരു സ്വപ്നമായിട്ട് പൂവണിയാൻ പോകുന്നു. ഇനി സൂരജിന്റെ യാത്ര ആ സ്വപ്നത്തിലൂടെ മാത്രമായിരിക്കും. ശരി. കൃഷ്ണേട്ടാ, അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതവൻ നടത്തിയിരിക്കും. എന്നാലും നമ്മുടെ വകയായിട്ട് അവനെ എന്തെങ്കിലും സഹായിക്കണ്ടേ കൃഷ്ണേട്ടാ? എന്റെ കയ്യിൽ എന്താണോ ഉള്ളത്, ഒന്നും ഇല്ലെന്ന് പറഞ്ഞുകൂടാ. കുറച്ച് മരുന്നുണ്ട്. മാസാമാസം എന്റെ മോൻ സൂരജ് വാങ്ങിച്ചു തരുന്ന കുറച്ച് മരുന്നുകൾ, അതവന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതൊന്നിനും കൊള്ളാത്ത എന്റെ ജീവൻ നിലനിർത്താനുള്ളതല്ലേ. സൂരജേട്ടന്റെ കാര്യം ഓർക്കുമ്പോ തന്നെ എനിക്കിപ്പോ പേടി തോന്നാ. ആഹാ, നേരത്തെ പറഞ്ഞത് ചിരി വരുന്നു എന്നാണല്ലോ. അത് നേരത്തെ. എന്റെ സ്മൃതി, ഇത് ലക്ഷങ്ങൾ കൊണ്ടുള്ള കളിയല്ലേ? ലക്ഷങ്ങൾ പോരാ, കോടികൾ വേണ്ടി വരും ചെലപ്പോ. സൂരജേട്ടന്റെ മനസ്സിലുള്ള പ്ലാൻ എന്താന്ന് നമുക്കറിയില്ലല്ലോ. അതെ, ഹോട്ടലിൽ തുടങ്ങാനുള്ള ഭൂമി വേണം. അതും കണ്ണായ സ്ഥലത്ത്. സ്ഥലത്തിനൊക്കെ ഇപ്പൊ എന്താ വില? പിന്നെ ഹോട്ടൽ ബിൽഡിംഗ്, ഇതിനൊക്കെ കാശ് എവിടുന്ന് കിട്ടും? ആകെ വേണ്ടതിന്റെ ഒരു 5% പോലും സൂരജേട്ടന്റെ ദീപ്തിയുടെ കയ്യില് കാണില്ല. കൈക്കൂലി വാങ്ങില്ല, അഴിമതി കാണിക്കില്ല. പാവങ്ങളെ അങ്ങോട്ട് സഹായിക്കുന്നവളാ ദീപ്തി. ബാങ്കിലെ വലിയ കാശൊന്നും കാണില്ല. പിന്നെ സൂരജേട്ടന്റെ ബേക്കറി, അതിന്ന് കിട്ടുന്ന ലാഭമൊക്കെ നമുക്കറിയാവുന്നതല്ലേ. പിന്നെ എവിടെ നിന്ന് കിട്ടും ഹോട്ടൽ തുടങ്ങാനുള്ള കാശൊക്കെ? എന്തെങ്കിലും കാണാതെ സൂരജേട്ടൻ ഇറങ്ങോ? അല്ല, ഇനിയിപ്പോ അമ്മ പഠിപ്പുര വീട് സ്ഥലവും പറ്റി സഹായിക്കോ? ഏയ്, വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട മീനാക്ഷി എടുത്തി. ഇനി അഥവാ വിറ്റാലും ആ കാശ് തികയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നിപ്പോ സൂരജേട്ടൻ വല്ല ലോട്ടറി അടിച്ചിട്ടുണ്ടാവോ? ഇപ്പൊ ഗവൺമെന്റിന്റേതായും അല്ലാതെയും കുറെ പദ്ധതികളുണ്ടല്ലോ. ലോൺ കിട്ടും, അതിലായിരിക്കും സൂരജേട്ടന്റെ പ്രതീക്ഷ. എന്നാലേ, ഇത് ഇത്തിരി കടന്ന സ്വപ്നമായി പോയി. ആ ചെറുക്കൻ അവന്റെ അച്ഛൻ കപ്പല് മുതലാളിയാണ് കള്ളം പറയാതിരുന്നത് ഭാഗ്യം. ഇല്ലെങ്കിലേ സൂരജേട്ടൻ ഇപ്പൊ കപ്പല് വാങ്ങാൻ പോയേനെ.
അവൻ പറഞ്ഞത് മാത്രമല്ലല്ലോ വിഷയം. എല്ലാവരുടെയും പരിഹാസം ജീവിതത്തിൽ ഒന്നും ആയില്ലല്ലോ എന്ന് തോന്നല് സൂരജേട്ടന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും എനിക്ക് ഇതിനോട് യോജിക്കാനൊന്നും പറ്റുന്നില്ല. ഇതൊരു എടുത്ത ചാട്ടൻ തന്നെയാ. വലിയൊരു സ്വപ്ന സൂരജേട്ടൻ കാണുന്നതേ, അതിലെങ്ങാനും പരാജയപ്പെട്ട എന്തായിരിക്കും അവസ്ഥ? എവിടെ ചെന്നെത്തുമെന്ന് കണ്ടറിയാം. ഏതായാലും നമ്മളോട് പണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ ഇതിൽ സൂരജേട്ടൻ പരാജയപ്പെട്ട മീനാക്ഷി അടുത്തേക്ക് കുറെ കളിയാക്കാം ജീവിതകാലം മുഴുവനും. വിജയിച്ച നമുക്ക് തന്നെ ഗുണം. ഇത് വിജയിക്കാനൊന്നും പോകുന്നില്ല. ഒടുക്കം കടം കയറി സൂരജേട്ടൻ നാടുവിടും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഹലോ, കമ്മീഷണർ ഹിയർ. മാഡം, ഞാൻ എസ് ആർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ മനോഹറാണ് സംസാരിക്കുന്നത്. പറയൂ ഡോക്ടർ. മാഡം ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം. എന്താ ഡോക്ടർ വിഷയം? ഡോക്ടർ, ഞാൻ പെട്ടെന്ന് തന്നെ വരാം. സന്തോഷ്, എസ് ആർ ഹോസ്പിറ്റലിലേക്ക് പോകും. ശരി മാഡം. ഹോ, എന്റെ ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വിധി കേട്ടപ്പോഴേ അവര് ബോധം കെട്ട് വീണായിരുന്നോ? ശോ, ഞാൻ കൂടെ അവിടെ വേണ്ടതായിരുന്നു. സന്തോഷം കൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആരാ വിളിച്ചെന്ന്? അല്ലച്ച, വിധി കേട്ടപ്പോ ആരാ തളർന്നു വീണേ? എന്ത് വിധിയാ? ഒരു മിനിറ്റ്. ഏയ്, പറഞ്ഞിട്ട് പോകൃഷ്ണേട്ടാ. അതെ, എന്തോ സന്തോഷമുള്ള കാര്യമാ. എന്നാൽ ഇത് പാരാ ഇങ്ങോട്ട് വിളിച്ചത്? ശോ, ഈ അച്ഛന്റെ ഒരു കാര്യം. ഈ സന്തോഷം വരുമ്പോ എനിക്ക് മധുരം കഴിക്കണമെന്നാ. ലഡു കഴിച്ചോ. ലഡു തിന്നാൻ വേണ്ടി ഓരോ നമ്പർ ഇറക്കിക്കൊണ്ട് വരരുത്. ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് കൃഷ്ണേട്ടാ. ചുമ്മാന്റെ അടുത്ത് കളിക്കല്ലേ. ഇത് നമ്പറൊന്നും അല്ല, ഒരു സന്തോഷമുള്ള കാര്യം നടന്നു. ഞാൻ ലക്ഷപ്രഭുവായി. ലോട്ടറി അടിച്ചോ? എടോ, ഒരു സ്ഥലത്തിന്റെ അവകാശ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ കുറെ വർഷങ്ങളായിട്ടൊരു കേസ് നടത്തുന്നില്ലായിരുന്നു. അതിന്റെ വിധി വന്നു. വിധി അമ്മയ്ക്ക് അനുകൂലമായി. സത്യം, അമ്മയെ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞത്. എന്റെ ഭഗവാനെ, എത്ര വർഷമായിട്ട് അമ്മ ഇതിന്റെ പുറകെ നടക്കുക. എടുക്ക, എന്തായാലും ജയിച്ചല്ലോ, സമാധാനമായി. സ്വത്ത് മുത്തശ്ശിക്ക് കിട്ടി. അല്ല, അപ്പൊ അച്ഛനെങ്ങനെ ലക്ഷപ്രഭു ആവുന്നേ? മുത്തശ്ശി എന്ന് പറഞ്ഞ അത് അച്ഛന്റെ അമ്മ കൂടിയല്ലേ. ആ സ്വത്തിന്റെ വിലയാണ് അച്ഛൻ പറഞ്ഞത്. അല്ല കൃഷ്ണേട്ടാ, അതെല്ലാം കൂടെ അന്ന് എത്ര സെന്റ് ഉണ്ടായിരുന്നു? സെന്റോ? അത് ഒരേക്കർ സ്ഥലവാ. ഒരേക്കർ ഉണ്ടോ? അത് അമ്മയ്ക്ക് അവകാശപ്പെട്ട ഭൂമിയാ. കള്ളത്തരത്തിലൂടെ അമ്മയുടെ ഇളയനിയൻ അത് കൈക്കലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തോടൊടുക്കം കേസ് പറയേണ്ടി വന്നു. വർഷങ്ങളായി അമ്മ ഈ കേസ് നടത്താൻ തുടങ്ങിയിട്ട്. ഹോ, സമാധാനമായി. ഇനി അമ്മയ്ക്ക് വിശ്രമിക്കാം. അതെ അതെ. പക്ഷെ അതിന് അച്ഛൻ ലക്ഷപ്രഭു ഇപ്പോഴൊന്നും ആവില്ലല്ലോ. അതിപ്പം മുത്തശ്ശിയുടെ കയ്യിലല്ലേ. മുത്തശ്ശിയുടെ മരണശേഷം അത് കിട്ടൂ. അത് അച്ഛന് മാത്രമല്ലല്ലോ, അച്ഛന്റെ ഏട്ടന്റെ മക്കൾക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ. അത് മക്കൾ പറയുന്ന നേരാ. ഇത്രയും സന്തോഷം ഇപ്പൊ വേണ്ട, അത് കയ്യിലോട്ട് കിട്ടിയതിന് ശേഷം മതി. അപ്പോ ലഡു തിന്നണ്ടേ? അതിപ്പോ കഴിച്ചതോ കഴിച്ചു, ഇനി നിർത്തണ്ട, ബാക്കിയും കൂടെ കഴിച്ചു. പാവ അച്ഛൻ. ഓടി അവിടുന്ന്.
എന്റെ കിട്ടണ ലഡുവും തിന്നോണ്ട് നിക്കാതെ ഈ നല്ല വാർത്ത വേഗം മക്കളെ വിളിച്ചറിയിക്കേ. ദീപ്തിക്കും സൂരജിനും ഒക്കെ ഇത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷമാവും. കൃഷ്ണേട്ടന്റെ ഒരു കാര്യം, എവിടെയൊക്കെ കിടന്ന് മരിച്ചു എന്നുള്ള സന്തോഷത്തിലായിരിക്കും അല്ലേ? ഈ മഹാഭാവി എവിടെയൊക്കെ കിടന്ന് മരിച്ചു എന്നുള്ള സന്തോഷത്തിലായിരിക്കും അല്ലേ? അതിനിടയിൽ ഡോക്ടർ വിളിച്ച് പറഞ്ഞു ഈ ശല്യക്കാരൻ ഇവിടെ ഒരു ജീവചവായി കിടക്കുന്നു എന്ന്. എല്ലാവരുടെ സന്തോഷം കെടുത്താൻ അല്ലെടുത്തി സുഭാഷ്, ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്നെ കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നീ ജീവനോടെ ഉണ്ടെന്നറിയുമ്പോ സന്തോഷം കെട്ടുപോകുന്നവരാണോ നിന്റെ ഭാര്യ അമ്മയും ഞങ്ങളൊക്കെ? പണ്ട് നീ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഞങ്ങളൊക്കെ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നീ അന്നും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ ഞങ്ങളെല്ലാരും ഉപേക്ഷിച്ചു പോവായിരുന്നോ? നീ എന്നും നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. സ്വാർത്ഥനാ നീ. ഞങ്ങളുടെ ഒക്കെ കാര്യം വിട്ടേക്ക്. നിന്നെ സ്നേഹിച്ചിരുന്ന നിന്റെ കൂടെ നിന്നിരുന്ന നിന്റെ ഭാര്യയെ നീ മറന്നു, നിന്റെ മോനെ നീ മറന്നു. എല്ലാവരും വേദനിപ്പിച്ചിട്ട് അവസാനം നീ എന്ത് നേടി? ഈ ഒരു അവസ്ഥയില് നിന്നോട് എനിക്ക് സഹതാവുക തോന്നുന്നത്. എവിടേക്കാണ് നീ ഒളിച്ചോടിയത്? എവിടെയായിരുന്നു നീ ഇതുവരെ? ഞാൻ എല്ലാരും വിട്ട് ഒളിച്ചോടി എന്നുള്ളത് സത്യ. ജീവിതത്തോട് വെറുപ്പ് തോന്നി അങ്ങനെ നാടുവിട്ടു. ജയിലിൽ നിന്ന് ഇറങ്ങിയ മറ്റുള്ളവർക്ക് വീണ്ടും ശല്യമാവണ്ടെന്ന് ഓർത്തു. ഒന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. കുടുംബജീവിതത്തെ വെറുത്തു. എങ്ങോട്ടെന്നില്ലാതെ ഞാൻ യാത്ര തുടങ്ങി. മയക്കുമരുന്ന് കേസിൽ എന്നെ ജയിലിലടച്ച ദീപ്തി അടുത്തയോട് ആദ്യമൊക്കെ എനിക്ക് വെറുപ്പ് തോന്നിയിരുന്നു, ദേഷ്യവും ഉണ്ടായിരുന്നു. പിന്നീടൊക്കെ തിരിച്ചറിഞ്ഞു ഞാൻ ചെയ്ത തെറ്റ്. എനിക്ക് ബോധ്യപ്പെട്ടു അവനവനെ ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യം കൂടി എന്റെ യാത്രയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന എല്ലാവരും പറയുന്ന മുടന്ത ന്യായം തന്നെയാ നീ ഇപ്പൊ പറയുന്നത്. ശരിയായിരിക്കാം, എന്റെ മണ്ടത്തരങ്ങൾ എന്റെ വാശിയൊക്കെ എന്നെ തോൽപ്പിച്ചു.
എന്നെ ഈ നിലയിലാക്കി. ഈ നീണ്ട വർഷക്കാലം ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ദീപ്തിയടുത്ത്. പലയിടത്തും അലഞ്ഞു, പല വേഷവും കിട്ടി, എവിടെയും ഞാനെത്തിയില്ല. ആകെ തകർന്നു പോയി ഞാൻ. റോഡരികിലെ കടത്തിണ്ടയിൽ കിടന്നുറങ്ങായിരുന്നു ഞാൻ. ചിലർ വന്ന് ഇവിടെ കിടക്കരുതെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു. ആ ഓട്ടത്തിനിടയിൽ റോഡിലൂടെ വന്നൊരു വാഹനം ഇടിച്ചു. ആരൊക്കെയോ ചേർന്ന് എന്നെ ഇവിടെ എത്തിച്ചു. ഇവിടെ വന്നിട്ട് 10 ദിവസമായി. അതിനും 2 ദിവസം മുമ്പ് മാത്രമാ നാട്ടിൽ വന്നെ. ഇത്രയൊക്കെ ആയിട്ട് നീ എന്തുകൊണ്ടാ മുമ്പേ വീട്ടിലേക്ക് വരാതിരുന്നത്? ഒന്ന് വിളിക്കൂടി ചെയ്യാത്ത എന്താ? വരണമെന്നുണ്ടായിരുന്നു. ഞാൻ ഉപേക്ഷിച്ചത് എല്ലാരെയും. അവരുടെ അടുത്തേക്ക് തോറ്റവനായി വരാൻ മനസ്സ് വന്നില്ല. എങ്കിലും ആക്സിഡന്റ് പറ്റി മരണത്തെ മുന്നിൽ കണ്ടപ്പോ എനിക്ക് ചുറ്റും എന്റെ ഭാര്യയും കുഞ്ഞും അച്ഛനും അമ്മയും സൂര്യചേട്ടനും നിങ്ങളെല്ലാവരും ഉള്ളതുപോലെ തോന്നി എനിക്ക്. അവസാന ഇറക്കം വെള്ളം തരാനായി എല്ലാവരും വന്നതുപോലെ തോന്നി എനിക്ക്. ദീപ്തി അടുത്തി ഇപ്പൊ എനിക്ക് കൊതിയുണ്ട്. എല്ലാവരെയും എനിക്കൊന്ന് നേരിട്ട് കാണണം. എന്റെ ഭാര്യയും കുഞ്ഞിനെയും അമ്മയും അച്ഛനെയും എല്ലാരെയും എടുത്തി എന്നൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവും. എനിക്ക് എല്ലാവരുടെയും കൂടെ ജീവിക്കണം. പ്ലീസ് എടുത്ത്, പ്ലീസ്. സുഭാഷിന് ഇനി കുറേ ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. വേണ്ട മാഡം, നമുക്ക് അദ്ദേഹത്തെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മാഡം കണ്ടല്ലോ. പരസഹായം ഇല്ലാതെ എണീറ്റ് നടക്കാനോ മറ്റു പ്രവൃത്തികൾ ചെയ്യാനോ കഴിയില്ല. ഇവിടെ കിടത്തിയതുകൊണ്ട് ഇനി വേറെ ട്രീറ്റ്മെന്റ് ഇപ്പോഴൊന്നും നൽകാനാവില്ല. വീട്ടിൽ റെസ്റ്റ് എടുക്കാം. ഇനി ഒരാഴ്ച കഴിഞ്ഞൊന്നും കൊണ്ടുവന്നാൽ മതി. ട്രീറ്റ്മെന്റിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പരിശോധനയ്ക്ക് ശേഷം കിടക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 10 ദിവസം മുമ്പ് ഒരു രാത്രിയില കുറച്ചു പേർ സുഭാഷിനെ ഇവിടെ കൊണ്ടുവന്നത്. ബോധം തെളിഞ്ഞപ്പോൾ ബന്ധുക്കൾ ആരും അയാൾക്കില്ലെന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കാശുമില്ല, ഹെൽപ്പ് ചെയ്യാനോ ആരുമില്ല. എങ്കിലും മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ നന്നായി ട്രീറ്റ് ചെയ്തു. ഇതുവരെയുള്ള ചികിത്സാ ചെലവ് ഒരു വലിയ തുക വരുവേ.
ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാതെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റില്ലല്ലോ. ഉടുക്ക നിർബന്ധിച്ചപ്പോ ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞു. ദീപ്തി മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ അനിയനെന്നാ പറഞ്ഞത്. അതാ ഞാൻ മാഡത്തിനെ കോണ്ടാക്ട് ചെയ്തത്. നന്ദിയുണ്ട് ഡോക്ടർ. അദ്ദേഹം വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയതാണല്ലേ മാഡം. മാഡം, ഈ ആശുപത്രി എന്ന് പറയുന്നതേ മനുഷ്യനെ ജീവിതത്തിന്റെ സത്യം ഓർമ്മപ്പെടുത്തുന്ന സ്ഥലമാണ്. പലരും നല്ല മനുഷ്യരായിട്ടായിരിക്കും ഇവിടം വിട്ടു പോകുന്നത്. ജയിലിനേക്കാൾ മാനസിക പരിവർത്തനം ഉണ്ടാവും ആശുപത്രികളിൽ. ശരിയെന്നാ, ഞാൻ ബില്ലടിച്ചിട്ട് വരാം ഡോക്ടർ. ഓക്കെ മാഡം. കൈകൂപ്പി കണ്ണീര് പൊഴിക്കേണ്ടത് ഞങ്ങളെ നോക്കിയല്ല, ഈ പാവത്തിനെ നോക്കിയ. അവന്റെ തെറ്റുകൾ മനസ്സിലായി. ഇനി എന്റെ കുഞ്ഞിന്റെ ഭാഗത്തുനിന്ന് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല.